സയൻസ് ടുഡേ ഈ അടുത്ത കാലത്ത് നടന്ന ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം. COVID-19 വൈറസിൻ്റെ മ്യൂട്ടൻറ്റുകൾ ലോകത്താകപ്പാടെ ഒരു സംഭ്രാന്തി പരത്തിയിരിക്കുകയാണ്. തീർച്ചയായും പ്രധാനമായിട്ടുമുള്ള മ്യൂട്ടൻറ്റ് B.1.1.7 എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ B.1.1.7 എട്ട് അമിനോ ആസിഡുകളിൽ മ്യൂട്ടേഷൻ നടന്ന ഒരു വേരിയൻ്റാണ്. അമിനോ ആസിഡുകൾ കൊണ്ടാണ് പ്രോട്ടീൻ നിർമ്മിച്ചെടുക്കുന്നത്. വൈറസിന് ആവശ്യമായ പ്രോട്ടീൻ നിർമ്മിച്ചെടുക്കുന്ന എട്ട് അമിനോ ആസിഡുകളിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. എട്ട് അമിനോ ആസിഡുകൾ എന്ന് വെച്ചാൽ 24 കോഡുകളാണ്. ഒരു അമിനോ ആസിഡിന് 3 ന്യൂക്ലിയോടൈഡിൻ്റെ കോഡാണ്. അപ്പോൾ 3 × 3 = 24 ന്യൂക്ലിയോടൈഡുകൾ വ്യത്യാസം വന്നിരിക്കുകയാണ് COVID-19 വൈറസുകൾ. അതാണ് B.1.1.7 മ്യൂട്ടൻ. ഇതിൻ്റെ തന്നെ പല വേരിയേഷൻ ഉണ്ട്. B.1.1.7 501 മറ്റൊന്നാണ്, ചില രാജ്യങ്ങളിൽ അതാണ്. അപ്പോൾ ഈ വൈറസ് തീർച്ചയായും കൂടുതൽ മാരകമാണ്, അത് തെളിഞ്ഞിട്ടുണ്ട്, തീർച്ചയായും തെളിഞ്ഞിട്ടുണ്ട്. സാധാരണ COVID-19 വൈറസ് കൊണ്ട് 3 പേർ മരിച്ചെങ്കിൽ B.1.1.7 മ്യൂട്ടൻ്റ് കൊണ്ട് 5 പേരാണ് മരിക്കുന്നത്. അതാണ് മരണത്തിൻ്റെ തോത്. അപ്പോൾ ഇപ്പോഴത്തെ ചോദ്യം, നിലവിലുള്ള വാക്സീനുകൾ, നിലവിലുള്ള കുത്തിവയ്പ് ഇവയെ ചെറുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും ചെറുക്കുന്നുണ്ട്, അതിന് ആശങ്ക വേണ്ട. B.1.1.7 വേരിയൻറ്റിനെയും ചെറുക്കുന്നതാണ് ഇപ്പോഴത്തെ വാക്സീൻ. പക്ഷേ ആ ചെറുത്തു നിൽക്കുന്ന ശക്തിയിൽ സ്വല്പം കുറവുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതുകൊണ്ട് ഈ കുത്തിവയ്പ്പെടുത്തതുകൊണ്ട് മിക്കവാറും B.1.1.7 വേരിയൻറ്റിനെയും ചെറുക്കപ്പെടും, അത് ആശങ്ക വേണ്ട എന്നാണ് പുതിയ കണ്ടുപിടുത്തം. നേരത്തെ പറഞ്ഞതുപോലെ അതിന് ചെറുത്തു നിൽപ്പിൽ സ്വല്പം കുറവ് സംഭവിച്ചേക്കാം. പക്ഷേ ഈ വൈറസുകൾക്കെതിരെ, ഇത്തരം മ്യൂട്ടൻറ്റുകൾക്കെതിരെ പുതിയ വാക്സീനുകൾ നിർമ്മിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി, ഇപ്പോഴുള്ള വാക്സീനിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. അതുകൊണ്ട് അത്തരം വാക്സീൻ നിർമ്മിതികളും വളരെ തകൃതിയായിട്ട് ലാബുകളിൽ നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ആശങ്കയ്ക്ക് അത്ര അടിസ്ഥാനമില്ല. മറ്റൊന്ന്, ആസ്ട്രാസെനിക്ക അല്ലെങ്കിൽ ഇപ്പോൾ കോവിഷീൽഡ് എന്ന പേരിൽ ഇന്ത്യയിൽ കൊടുക്കുന്ന വാക്സീന് ക്ലോട്ട് അല്ലെങ്കിൽ രക്തം കട്ടിപിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരവസ്ഥ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. എങ്കിലും പല രാജ്യങ്ങളിലും ഇത് വലിയ ആശങ്ക ഉളവാക്കിയിരിക്കുകയാണ്. ആസ്ട്രാസെനിക്കയുടെ അല്ലെങ്കിൽ കോവിഷീൽഡ് വാക്സിൻ ബ്ലഡ് ക്ലോട്ടിംഗ് നിർമ്മിക്കുന്നുവോ? ബ്ലഡ് ക്ലോട്ടിങ്ങിന് സാധ്യതയുള്ള ചിലരിൽ മാത്രമാണ് അതുണ്ടാകുന്നത്, അല്ലാതെ ഈ വാക്സിൻ ബ്ലഡ് ക്ലോട്ടിംഗ് ഉളവാക്കുന്നില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാർ അടിവരയിട്ട് പറയുന്നത്. എങ്കിലും അതിനെക്കുറിച്ച് ആശങ്കകൾ ഇപ്പോഴുണ്ട്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ആസ്ട്രാസെനിക്ക വാക്സിൻ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുമുണ്ട്. പക്ഷേ ശാസ്ത്രം അതിനെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. തല മാത്രം ആയാലും ഒരു ജീവി ജീവിക്കുമോ? ശരീരമില്ലാതെ ജീവിക്കും എന്നാണ് പുതിയ ഒരു കണ്ടുപിടുത്തം. കടലിലെ ഒരുമാതിരി ഒരു തരത്തിലുള്ള ഒച്ച അല്ലെങ്കിൽ സ്ലഗ് തല മാത്രമായി ജീവിക്കും, പുതിയ ശരീരം നിർമ്മിച്ചെടുക്കുകയാണ് അതിൻ്റെ കഴുത്തിൽ നിന്നും. പുതിയ ഒരു നിരീക്ഷണമാണ് ഈ പ്രത്യേക കടൽ ഒച്ച. ഒരു വയസ്സാകുന്നതിന് മുൻപ് അതിൻ്റെ ശരീരം മുറിച്ചു കളയുകയാണ് കഴുത്തിൽ നിന്ന്. ശരീരം മുറിച്ചു കളഞ്ഞിട്ട് കഴുത്തിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് പുതിയ ശരീരം നിർമ്മിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറേ മാസങ്ങൾ തല മാത്രമായിട്ട് അത് ജീവിക്കുകയാണ് ശരീരമില്ലാതെ. ചില ആൽഗയെ തിന്നുന്നുമുണ്ട് അവ. ആ തിന്നുന്ന എങ്ങനെ ദഹിക്കും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു അത്ഭുതം. പക്ഷെ പിന്നീട് കണ്ടുപിടിച്ചത് ഫോട്ടോസിന്തസിസ്, അതിന് കഴിവുള്ള ചില ആൽഗയാണ് ഈ തല തിന്നുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഫോട്ടോസിന്തസിസ് വഴി ഊർജ്ജം നിർമ്മിച്ചെടുക്കുകയാണ് ശരീരമില്ലാതെ. കുടലില്ല, യാതൊരു അവയവുമില്ലാതെ തല മാത്രം ജീവിക്കുകയാണ്. അത്ഭുതമാണത്. അപ്പോൾ എങ്ങനെയാണത് ശരീരം നിർമ്മിച്ചെടുക്കുന്നത് എന്ന് വെച്ചാൽ, കഴുത്തിൽ ഉള്ള ചില വിത്തുകോശങ്ങൾ, സ്റ്റം സെല്ലുകളുണ്ട്, അവയിൽ നിന്നും ശരീരം മുഴുവൻ നിർമ്മിച്ചെടുക്കുകയാണ് പിന്നീട്.
അവയ്ക്ക് ഓക്സിജൻ കിട്ടുന്ന അവ വെള്ളത്തിൽ നിന്നുള്ള ഓക്സിജൻ എങ്ങനെയോ ആഗിരണം ചെയ്യുകയാണ്. അതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംഭവം സത്യമാണ്. മുറിച്ചു കളഞ്ഞ ശരീരമില്ലാതെ തല മാത്രമായിട്ട് മാസങ്ങൾ ജീവിക്കുന്നു ഈ കടലിലെ പ്രത്യേക ഒച്ച. ക്രോണിക് പെയിൻ അല്ലെങ്കിൽ നിതാന്തമായ വേദന പലർക്കുമുള്ള പ്രശ്നമാണ്. ലോകത്തെമ്പാടും പലർ അനുഭവിക്കുന്നതാണ്, പ്രത്യേകിച്ചും പ്രായമായവർ. അതിനൊരു പോംവഴി കണ്ടുപിടിച്ചിരിക്കുന്നു. വേദന ഒഴിവാക്കുന്ന ജീനുകളെ നിർവീര്യീകരിക്കുക. പ്രധാനമായിട്ടും NA17 എന്നൊരു ജീനാണ് വേദന ഒഴിവാക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ എലികളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ലാബിൽ. ഈ NA17 എന്ന ജീനിനെ, ജീൻ സൈലൻസിങ് അല്ലെങ്കിൽ ജീനുകളെ മുഴുവനും നിശബ്ദരാക്കുക എന്നൊരു വേലയുണ്ട്. ജീൻ എഡിറ്റിംഗ് വഴി, ജീൻ എഡിറ്റ് ചെയ്ത് മാറ്റണമെന്നില്ല, ജീനിനെ നിശബ്ദമാക്കാൻ, ജീനിൻ്റെ പ്രവർത്തനത്തെ നിശബ്ദമാക്കാനുള്ള മോളിക്കുലർ ബയോളജി വേലകളുണ്ട് ഇപ്പോൾ. അതുവഴി എലികളിൽ ഈ ജീൻ NA17 എന്ന ജീനിനെ മുഴുവനും നിശബ്ദമാക്കുകയും അതുവഴി വേദനയില്ലാത്ത, വേദന അനുഭവപ്പെടാത്ത എലികളെ നിർമ്മിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ഇപ്പോൾ ക്ലിനിക്കൽ ലെവലിലെത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ജീനിനെ എങ്ങനെയെങ്കിലും നിർവീര്യീകരിച്ചാൽ നിതാന്തമായ വേദന, ക്രോണിക് പെയിൻ അനുഭവപ്പെടുന്നവർക്ക് അതിൽ നിന്നും വിമുക്തി നേടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പുതിയൊരു കണ്ടുപിടുത്തമാണ്. ജീൻ സൈലൻസിങ് വഴി വേദന ഉളവാക്കുന്ന ജീനിനെ നിശബ്ദമാക്കുക. വേദന അറിയേണ്ടതില്ല. മനുഷ്യൻ്റെ ഭ്രൂണത്തെക്കുറിച്ച് നമ്മൾക്ക് അധികം പഠനങ്ങളില്ല. കാരണം ഭ്രൂണങ്ങൾ ലഭ്യമല്ല. പല രാജ്യങ്ങളിലും അത് ധാർമ്മികമായ ചില കാരണങ്ങളാൽ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ഹ്യൂമൻ ഭ്രൂണം എടുത്ത് പരീക്ഷണത്തിൽ ഉപയോഗിക്കുക, അതിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നു കൃത്രിമമായി നമ്മൾക്ക് ഹ്യൂമൻ ഭ്രൂണം നിർമ്മിച്ചെടുക്കാം എന്നുള്ളത്. അതും വളരെ നേരത്തെയുള്ള ഒരു ഭ്രൂണം, കുറച്ച് ദിവസങ്ങൾ മാത്രമായ ഭ്രൂണം ലാബിൽ വിത്തുകോശങ്ങളിൽ നിന്ന് നിർമ്മിച്ചെടുക്കാം എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. വൻപൻ കുതിച്ചുചാട്ടമാണ് ഹ്യൂമൻ എംബ്രിയോളജിയിൽ നടന്നിരിക്കുന്നത്. ഹ്യൂമൻ ബ്ലാസ്റ്റുല എന്ന് വെച്ചാൽ, കോശങ്ങൾ വിഭജിച്ചിട്ട് ആദ്യം ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ സേകകം നടന്നിട്ട് ബീജവും അണ്ടവും തമ്മിൽ യോജിച്ച് കഴിഞ്ഞ് കോശങ്ങൾ വിഭജിച്ച് തുടങ്ങുകയാണ്. ഒരു കോശം രണ്ടായിട്ട് വിഭജിക്കുന്നു, രണ്ട് നാലാകുന്നു, നാല് എട്ടാകുന്നു, 16, 32, 64, 128 അങ്ങനെ വിഭജിച്ചിട്ട് അവ ഒരു ഗോളമായി മാറും. അകം പൊള്ളയായ ഒരു ഗോളമായി മാറുന്ന ഒരു പ്രത്യേക ഘട്ടമുണ്ട്, ബ്ലാസ്റ്റുല എന്ന് പറയും. ഇപ്പോൾ ചില പ്രത്യേക ടെക്നിക്കുകൾ കൊണ്ട് വിത്തുകോശങ്ങൾ ഉപയോഗിച്ച് ഹ്യൂമൻ ബ്ലാസ്റ്റുല നിർമ്മിച്ചെടുത്തിരിക്കുന്നു. പല പഠനങ്ങൾക്കും ഇത് ഉപയോഗിക്കാം, പ്രത്യേകിച്ചും ജനിതകപരമായ അസുഖങ്ങളെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഇത് ആവശ്യമാണ്. എങ്ങനെ അവയവങ്ങൾ നിർമ്മിച്ചെടുക്കുന്നു ഹ്യൂമൻ ഭ്രൂണം, അതിനെക്കുറിച്ച് പഠിക്കാനും ഹ്യൂമൻ ബ്ലാസ്റ്റുല കൃത്രിമമായി നിർമ്മിച്ചെടുത്തത് വഴിവെക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വൻപൻ വിപ്ലവമാണ് എംബ്രിയോളജി അല്ലെങ്കിൽ ഭ്രൂണശാസ്ത്രത്തിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഈ ആഴ്ചത്തെ നേച്ചർ മാഗസീൻ്റെ കവർ പേജിൽ തന്നെ അതാണ്. ഈ ആഴ്ചത്തെ നേച്ചർ മാഗസീനാണ് ഹ്യൂമൻ ബ്ലാസ്റ്റോയിഡ്സ് എന്നാണ്. ബ്ലാസ്റ്റുല നിർമ്മിച്ചെടുത്ത ബ്ലാസ്റ്റോയിഡാണ് ലാബിൽ നിർമ്മിച്ചെടുത്തത്. ലാബ് ഗ്രോൺ സെൽസ് ഫോം ഇൻ്റഗ്രേറ്റഡ് മോഡൽസ് ഓഫ് ഏർലി എംബ്രിയോസ്, അതാണ് താഴെ എഴുതിയിരിക്കുന്ന കവർ പേജാണ്. സയൻസ് മാഗസീനിലും ഇത് കവർ പേജ് വാർത്തയായി വന്നിട്ടുണ്ട്. കൃത്രിമമായി മനുഷ്യൻ്റെ ഭ്രൂണം ലാബിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്നു, വൻ വാർത്തയാണ്. പ്രാചീന ഭൂമി വെള്ളത്താൽ നിറഞ്ഞിരുന്നു. ഭൂമി മുഴുവനും വെള്ളം കൊണ്ട് കവർ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈയിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. വെള്ളത്താൽ മൂടപ്പെട്ടിരുന്നു പ്രാചീന ഭൂമി എന്ന് 3 മുതൽ 4 ബില്യൺ കൊല്ലങ്ങൾക്ക് മുൻപ്, ഓർമ്മിക്കുക, മില്യൺ അല്ല, ബില്യൺ കൊല്ലങ്ങൾക്ക് മുൻപ് ഭൂമി മുഴുവനും വെള്ളം കൊണ്ട്, അത് കുറച്ചെങ്കിലും വെള്ളമല്ല, എവറസ്റ്റ് കൊടുമുടിയെ മൂടാൻ മാത്രം ഉള്ള വെള്ളം. അന്ന് എവറസ്റ്റ് കൊടുമുടി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. കാരണം പ്ലേറ്റ് ടെക്ടോണിക്സ് അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ചെന്ന് മറ്റു ഭൂഖണ്ഡങ്ങളിലോട് ചെന്ന് മുട്ടിയാണ് പല പർവ്വതങ്ങളും നമ്മുടെ എവറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടായത്. പക്ഷേ
മിക്കവാറും എവറസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതിനെ മോടത്തക്ക വിധം അത്രമാത്രം വെള്ളമാണ് ഭൂമിയിൽ ഉണ്ടായിരുന്ന 3-4 ബില്യൺ കൊല്ലങ്ങൾക്ക് മുമ്പ്. ആ വെള്ളം എവിടെ പോയി? ഒരിടത്തും പോയിട്ടില്ല. ഭൂമിയുടെ താഴെ മാന്റിൽ എന്നൊരു തലമുണ്ട്, ഭൂമിക്ക് മണ്ണിൻ്റെയൊക്കെ അടിയിലായിട്ട്. ആ മാന്റിലിൽ ഈ വെള്ളം ഒളിച്ചിരിക്കുകയാണ്. ഈ വെള്ളം മുഴുവനും അത്രമാത്രം വെള്ളമുണ്ടെന്ന് ഓർക്കുക. മാന്റിലിൽ എവിടെയാണ് ഇത് ഒളിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഒളിച്ചിരിക്കുന്നത്? മിനറൽസിലായി ആണ്. മിനറൽസ് എന്ന് വെച്ചാൽ പല മെറ്റൽസ്, മിക്കവാറും ഇരുമ്പ്, കോപ്പർ, സിങ്ക്, ഇവയുടെയൊക്കെ ഉപ്പുകളാണ് മിനറൽസ്. ഒരുപാട് മിനറൽസ് ഉണ്ട് ഭൂമിയുടെ ഈ മാന്റിൽ എന്ന ആ സ്ഥലത്തിൽ. ആ മാന്റിലിൽ ഈ മിനറലുകൾ ഈ വെള്ളത്തെ പിടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. മിനറലുകൾ വെള്ളത്തെ അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് സ്വല്പം കൂടി ചൂട് വന്നെങ്കിൽ ഈ മിനറലുകൾ ഈ വെള്ളം വിട്ടു കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെയും ഭൂമി വെള്ളത്താൽ മൂടപ്പെടും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭൂമിയുടെ താഴെ വെള്ളം ധാരാളമുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് കിണർ കുഴിക്കുമ്പോൾ വെള്ളം ധാരാളം വരുന്നത്. ഭൂമിയുടെ താഴെ ധാരാളം വെള്ളമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ വെള്ളമുണ്ട്. ഭൂമിയെ മുഴുവനും മൂടാൻ മാത്രമുള്ള വെള്ളമുണ്ട്. അതാണ് സത്യം. പഴയ പുരാണങ്ങളിലുണ്ട് പ്രളയം കൊണ്ട് മൂടപ്പെട്ട ഭൂമിയെക്കുറിച്ചുള്ള കഥകൾ. അതാണിപ്പോൾ ശാസ്ത്രം കൃത്യമായി തെളിയിച്ചിരിക്കുന്നത്. COVID-19 പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാക്സിനുകളെക്കുറിച്ചല്ല, കുത്തിവയ്പ്പുകളെക്കുറിച്ചല്ല, പുതിയ മരുന്നുകൾ COVID-19 വൈറസുകൾ ഉപരിതലത്തിൽ പറ്റിപ്പിടിക്കുന്നതിനെ ചെറുക്കുന്നവ, അകത്ത് കയറുന്നതിനെ ചെറുക്കുന്നവ, അകത്ത് കയറിയാൽ സ്വന്തം കോപ്പികൾ നിർമ്മിച്ചെടുക്കുന്ന, സ്വന്തം സ്വരൂപങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന തടയുന്ന മരുന്നുകൾ ധാരാളം ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് അവ കണ്ടുപിടിക്കപ്പെട്ടത് എന്നുള്ളതാണ് പ്രധാന കാര്യം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി, അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധി വഴി. കാരണം ആയിരക്കണക്കിന് എൻസൈമുകളുണ്ട് ഈ വൈറസിനെ ഉള്ളിൽ കടത്താനും അവയുടെ സ്വരൂപം നിർമ്മിച്ചെടുക്കാനും നമ്മുടെ കോശങ്ങൾ സഹായിക്കുന്നു. അപ്പോൾ നമ്മുടെ കോശങ്ങളിലെ വിഭവങ്ങൾ ഉപയോഗിച്ചാണ് വൈറസുകൾ പെരുകുന്നത്. ഈ മരുന്നുകൾ കണ്ടുപിടിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആയിരക്കണക്കിനാണ് ഇവയെക്കുറിച്ചുള്ള വിവരങ്ങൾ, നമ്മളുടെ കോശങ്ങളിലുള്ള എൻസൈമുകളെക്കുറിച്ച്, വൈറസുകളുടെ പ്രോട്ടീനുകളെക്കുറിച്ച്, വൈറസുകളുടെ RNA ന്യൂക്ലിയേറ്റേഡുകളെക്കുറിച്ച്. അപ്പോൾ ഇവയെ എല്ലാം കൂട്ടി യോജിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനെ അമർച്ച ചെയ്യുന്ന മരുന്നുകൾ, കെമിക്കൽ സബ്സ്റ്റൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് തന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മാത്രമേ ഇത്രമാത്രം ഡാറ്റ, ഇത്രമാത്രം വിവരങ്ങൾ അപഗ്രഥിക്കാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കൃത്രിമ ബുദ്ധി, അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി കൊണ്ട് പല കണ്ടുപിടുത്തങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എങ്ങനെ, ഏതൊക്കെ കെമിക്കൽസ്, ഏതൊക്കെ രാസപദാർത്ഥങ്ങൾ വൈറസ് പുറത്ത് പറ്റിപ്പിടിക്കുന്നത്, വൈറസിൻ്റെ സ്പൈക്ക് പ്രോട്ടീൻ, എഴുന്നു നിൽക്കുന്ന സ്പൈക്ക് പ്രോട്ടീൻ നമ്മളുടെ കോശങ്ങളുടെ ഉപരിതലത്തിൽ ഉള്ള ACE2 എന്നൊരു സ്വീകരണിയുമായി ബൈൻഡ് ചെയ്താണ് അകത്തു കയറുന്നത്. അതിനെ ചെറുക്കാനുള്ള മരുന്നുകളുണ്ട്. അകത്ത് കയറിയാൽ വിഭജിക്കുന്നതിനെ എന്നിപ്പറ്റി ചെറുത്ത് നിൽക്കാനുള്ള മരുന്നുകൾ. അപ്പോൾ ധാരാളം മരുന്നുകൾ ഇപ്പോൾ, ധാരാളം രാസപദാർത്ഥങ്ങൾ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അവയെല്ലാം മരുന്നുകളായി അധികം താമസിയാതെ വിപണിയിൽ എത്താൻ സാധ്യതയുണ്ട്. ബോസർപ്രവീർ ഒരു മരുന്നാണ്, സോറ്റാടൈഫിൻ മറ്റൊരു മരുന്നാണ്. മരുന്നുകൾക്ക് ഇപ്പോൾ തന്നെ പേരിട്ട് കഴിഞ്ഞിരിക്കുന്നു. പല മരുന്ന് കമ്പനികളും ഇവ മരുന്നായിട്ട് നിർമ്മിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇനി ഒരു വൈറസ്, അപ്പോൾ ഇത് ഈ COVID-19 വൈറസിന് മാത്രമല്ല, പല ഇതുപോലത്തെ പല വൈറസുകൾക്കും, ആ കുടുംബത്തിൽപ്പെട്ട, ആ വകുപ്പിൽപ്പെട്ട പല വൈറസുകൾക്കും ഉപയോഗിക്കാൻ പറ്റിയ മരുന്നുകളായിരിക്കും ഇവയിൽ പലതും. ഇപ്പോൾ തന്നെ റെംഡെസിവിർ നമുക്കറിയാം, ഇപ്പോൾ തന്നെ പ്രാവർത്തികമാണ്. പല മരുന്നുകളും ഇപ്പോൾ വിപണിയിൽ വരാൻ പോവുകയാണ്. ഇക്കൊല്ലം അവസാനത്തോടെ, 2021 അവസാനത്തോടെ പല മരുന്നുകളും വരും. അപ്പോൾ കുത്തിവയ്പ്പല്ലാതെ തന്നെ നമ്മൾക്ക് COVID-19 വൈറസിനെ, ഈ മറ്റു വൈറസുകളെയും ചെറുക്കാൻ സാധ്യമാകും എന്നുള്ളത് ഒരു സത്യമായി ഇപ്പോൾ വന്നുകൂടുകയാണ്. വൈറസ് ഉള്ളിൽ കയറുന്നതും വിഭജിക്കുന്നതും അമർച്ച ചെയ്യുന്ന മരുന്നുകൾ നമുക്ക് ഉടൻ ലഭ്യമാകും എന്നുള്ളതാണ് സത്യം. ഭാവിയിൽ വരാൻ പോകുന്ന
ഊർജം പ്രൊവൈഡ് ചെയ്തു, ഊർജം നിർമ്മിച്ച് നമുക്ക് തരുന്ന വസ്തു ഹൈഡ്രജൻ ആയിരിക്കുമെന്നാണ് ഇപ്പോഴത്തെ അനുമാനം. ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ചേരുമ്പോൾ അതൊരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനാണ്, അതിൽ നിന്നും ഊർജം ഉളവാകുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജനിൽ നിന്നും ഈ റിയാക്ഷനിലെ ഊർജം നമ്മൾ സംഭരിക്കാൻ സാധ്യമാവുകയാണെങ്കിൽ ഏറ്റവും ക്ലീൻ എനർജി അതായിരിക്കും എന്നുള്ളതാണ്. ഇതൊരു പുതിയ അറിവല്ല, പക്ഷേ പല പ്രശ്നങ്ങളുണ്ട്. ആ റിയാക്ഷൻ, ആ രാസ നിർമ്മിതിയിൽ നിന്നും, ആ രാസപ്രകാരത്തിൽ നിന്നും ഊർജം നിർമ്മിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ല, അതിനുള്ള ചില പ്രതിസന്ധികളുണ്ട്. പക്ഷേ ഇപ്പോൾ ജപ്പാനിൽ കൃത്യമായിട്ട് ഹൈഡ്രജനിൽ നിന്നും ഊർജം നിർമ്മിച്ചെടുക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഹൈഡ്രജനിൽ നിന്നും ഊർജം, അപ്പോൾ പരിസ്ഥിതിയെ വികലമാക്കുന്ന പേടി വേണ്ട, ഓസോൺ പാളി ഇല്ലാതാകും എന്ന പേടി വേണ്ട, വളരെ വിശുദ്ധമായ ശുദ്ധമായ എനർജി ഹൈഡ്രജനിൽ നിന്ന് അധികം താമസിയാതെ ഇത് എല്ലാ രാജ്യങ്ങൾക്കും സാധ്യമാകും എന്നാണ് കരുതുന്നത്. പക്ഷേ ജപ്പാൻ ഇക്കാര്യത്തിൽ വളരെ മുൻപോട്ട് കടന്നിരിക്കുന്നു. ഹൈഡ്രജനിൽ നിന്നും ഊർജം, ഭാവിയിലെ ഊർജം നിർമ്മിച്ചെടുക്കാനുള്ള പദ്ധതി ഇതായിരിക്കും എന്നാണ് ജപ്പാനിലെ ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നത്. കൂടുതൽ പുതിയ ശാസ്ത്ര വിശേഷങ്ങളുമായി ഉടൻ കാണാം. സയൻസ് ടുഡേ.